നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യോദ്ധ സിനിമയിൽ റെപ്പോച്ചയെ ദുർമന്ത്രവാദികളിൽ നിന്ന് രക്ഷിക്കാനെത്തിയ തൈപ്പറമ്പിൽ അശോകനെ പോലെ 7 വയസ്സുകാരൻ കുരുന്നിനെ രക്ഷിക്കാൻ അജ്ഞാതനായ അവധൂതൻ ഇന്നെത്തുമെന്ന് സൂചന. നമ്മളിൽ ആരുമാകാം ആ അവധൂതൻ? തൽസ്ഥാനത്തേക്ക് ആളുകളുടെ ഒഴുക്ക്. ഇന്നത്തെ ദിവസത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ശ്രീനന്ദനെ രക്ഷിക്കാനുള്ള അവധൂതനെ കാത്ത് തിരുവനന്തപുരം ഹസൻ മരക്കർ ഹാളിൽ വലിയൊരു ക്യാമ്പ് നടക്കുകയാണ്. 7 വയസ്സുകാരനായ ശ്രീനന്ദന്റെ ആരോഗ്യമുള്ള ഭാവിക്കായി തലസ്ഥാന നഗരം കൈകോർക്കുന്നു. 2 മാസം മുമ്പ് രക്താർബുദം സ്ഥിരീകരിച്ചതാണ് ശ്രീനന്ദന്. ശരീരത്തിൽ രക്തമുൽപ്പാദിപ്പിക്കുന്ന രക്തമൂലകോശം നശിച്ചതിനാൽ രക്തമൂലകോശം മാറ്റിവെക്കൽ നടത്തുക മാത്രമാണ് ജീവൻ നിലനിർത്താൻ ഏകവഴി. ശ്രീനന്ദനുമായി ജനിതക സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്താനാണ് ഇന്ന് ക്യാമ്പ് നടത്തുന്നത്. യോദ്ധാ സിനിമയിൽ റിപ്പോച്ചെ എന്ന കുരുന്നിനെ ദുർമന്ത്രവാദികളിൽ നിന്ന് രക്ഷിക്കാൻ കാടും മലയും കടന്ന് നേപ്പാളിലെത്തിയ തൈപ്പറമ്പിൽ അശോകന്റെ കഥ നമുക്കും പരിചിതമാണ്. അവിടെ റിപ്പോച്ചയാണെങ്കിൽ ഇവിടെ ശ്രീനന്ദൻ എന്ന കുരുന്ന് കാത്തിരിക്കുന്നു അവന്റെ രക്ഷകനായി. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഈയൊരു അവധൂതനെ കണ്ടെത്താനുള്ള ശ്രമത്തെ വൈറലാക്കിയത്. കൈരളി ടി വിയിലെ എൻ്റെ സുഹൃത്തായ ജോയിയുടെ സഹോദരി ആശയുടെ മകനാണ് ഈ ഫോട്ടോയിൽ കാണുന്ന 7 വയസ്സുകാരൻ ശ്രീനന്ദൻ. ബ്ലഡ് ക്യാൻസർ രോഗിയായ ഈ കുരുന്ന് തലസ്ഥാനവാസികളായ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇവന് രക്താർബുദം ബാധിച്ചത്. അന്നു മുതൽ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്നു മുതൽ രക്തം മാറ്റിവെച്ചാണ് ഇവർ ജീവൻ നിലനിർത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഇവന്റെ ശരീരം രക്തം ഉൽപ്പാദിപ്പിക്കുന്നില്ല. രക്തം ഉൽപ്പാദിപ്പിക്കുന്ന രക്തമൂലകോശം നശിച്ചു പോയിരിക്കുന്നു. ഇനി ഇവർ ജീവിച്ചിരിക്കണമെങ്കിൽ രക്തമൂലകോശം മാറ്റിവെക്കൽ നടത്തിയെങ്കിൽ മാത്രമേ കഴിയൂ. ഇവിടെയാണ് സങ്കീർണത. രക്തമൂലകോശദാനത്തിന് ജനിതക സാമ്യം ആവശ്യമാണ്. പുറമേ നിന്ന് കണ്ടെത്താനുള്ള സാധ്യത 10,000-1,20,000 അതായത് യോജിച്ച രക്തമൂലകോശം കുടുംബക്കാരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ലോകം മുഴുവനും അന്വേഷിക്കേണ്ടി വരും. വംശീയത, പാരമ്പര്യം, സംസ്കാരം എന്നിവയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. ശ്രീനന്ദന്റെ രക്തമൂലകോശത്തോട് സാമ്യതയുള്ള ഒരാൾ ചിലപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ആ ദാതാവ് ലോകത്തിന്റെ ഏതോ കോണിലുണ്ടായിരിക്കാം. ലോകത്ത് നിലവിലുള്ള രക്തമൂലദാതാക്കളുടെ ശൃംഖലയുമായി 10,000,000 ആളുകളുടെ ജനിതക സാമ്യവും ശ്രീനന്ദന്റെ ജനിതക സാമ്യവുമായി ഒത്തുനോക്കിയെങ്കിലും നിരാശയാണ് ഫലം. നിലവിൽ കേരളത്തിലുള്ള 6,00,000 പേരുടെ പരിശോധന നടത്തി കഴിഞ്ഞു. എന്നാൽ ഈ കുരുന്നിന്റെ രക്തമൂലകോശത്തോട് സാമ്യതയുള്ള ഒരാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈകുന്ന ഓരോ മണിക്കൂറും ശ്രീനന്ദന്റെ ജീവൻ അപകടത്തിലാവും. അതുകൊണ്ട് ഈ പോസ്റ്റ് വായിക്കുന്നവരോടൊരപേക്ഷ. സുമനസുകൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹസൻ മരക്കാർ ഹോളിലെത്തുക. രാവിലെ 9:30 മുതൽ 5:30 ഇടയിൽ തലസ്ഥാനത്തുള്ള 15-നും 50-നും ഇടയിലുള്ള ഏതൊരാൾക്കും ഈ ക്യാമ്പിലെത്തി ശ്രീനന്ദനുമായുള്ള ജനിതക സാമ്യം പരിശോധിക്കാം. നിങ്ങളുടെ ഉമിനീർ മാത്രമേ എടുക്കൂ. നിങ്ങളുടെ രക്തമൂലകോശം ശ്രീനന്ദനുമായി യോജിക്കുന്നതാണെങ്കിൽ കേവലം 1 കുപ്പി രക്തം മാത്രം നൽകിയാൽ മതി. ഈ കുരുന്നിന്റെ ചിരി എന്നും മായാതെ അവൻ നമുക്കിടയിൽ ഉണ്ടാകും. ഈ കുരുന്നിനെ രക്ഷിക്കാൻ അജ്ഞാതൻ എത്തുക തന്നെ ചെയ്യട്ടെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.